കുറച്ച് ആളുകളെ കണ്ടവരൊന്നും മലയാളത്തിൻ്റെ പ്രിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചിൻ്റെ ഭൗതികശേഷം അല്പസമയത്തിനകം സംസ്കാരപരമാർഗം അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. സ്ഥിതി പ്രദർശനത്തിലാണ് സംസ്കാര ചടങ്ങ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയ തിരക്കഥാകൃത്തും സംവിധായകനും കുറച്ചു കാലങ്ങളിൽ തന്നെ വളരെ ശ്രദ്ധ നേടുകയും മലയാളത്തിൻ്റെ മാത്രം അങ്ങോട്ട് കയറിയാൽ മതി.
ആൾക്കാരെ പോകാറുള്ളൂ. നമ്മൾ ആകെ 20 പേര് പറഞ്ഞു, 12 പേര് വീട്ടിൽ നിന്ന് 8 പേര്. മലയാളത്തിൻ്റെ പ്രിയ തിരക്കഥാകൃത്തും പ്രിയ സംവിധായകനും അല്പസമയത്തിനകം സംസാര ശ്രമങ്ങൾ ആരംഭിക്കുന്നതാണ്. സച്ചിയൊരു പറഞ്ഞതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുഭാവികളും അതോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും സുരേഷ് കൃഷ്ണ അന്തിമ ഉപചാരം അർപ്പിക്കുന്നു. സുരേഷ് കൃഷ്ണ അദ്ദേഹത്തിന് സ്നേഹ ചുമതല നടത്തുകയാണ്. മലയാളത്തിൻ്റെ പ്രിയ തിരക്കഥാകൃത്തും സംവിധാനമായ സച്ചി സച്ചിയുടെ പൊതുവിഷയം സമയത്തിന് സംസ്കാരം ചെയ്യുന്നതായിരുന്നു. കുറഞ്ഞ കാലയളവിൽ തന്നെ മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട തിരക്കഥാകൃത്തും സംവിധാനമായ കാവ്യത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയ തിരക്കഥാകൃത്ത് മലയാളത്തിൻ്റെ പ്രിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചിയുടെ ഭൗതിക ശരീരം സംസ്കാരത്തിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. മലയാളത്തിൻ്റെ പ്രിയ താരം സുരേഷ് കൃഷ്ണ സംവിധായക രഞ്ജിത്ത് എന്നിവർ എന്നിവരോടൊപ്പമാണ് സംസ്കാരത്തിനകത്ത്. എട്ട് വർഷക്കാലം ഹൈക്കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ് സിനിമാ രംഗത്ത് പ്രവേശിക്കുന്നത്. 16 വർഷത്തോളം സിനിമാ രംഗ പ്രവർത്തനത്തിലൂടെ അത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. ആദ്യ തിരക്കഥാ ചോക്ലേറ്റ് എന്ന സിനിമയിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കലാകാരനായിരുന്നു സച്ചിൻ. 2 സിനിമകൾ സംവിധാനം ചെയ്തു. അനാർക്കലി അയ്യപ്പൻ ഘോഷ
മലയാളത്തിൻ്റെ പ്രിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചയുടെ ഭൗതിക ശരീരം സമയത്തും ദീപ്യമായിരിക്കും. കുറഞ്ഞ പാതളയെ കൊണ്ട് മലയാളം മനസ്സ് കീഴടക്കിയ ഒരു സംവിധായകൻ അവസാന ചിത്രമായ ഈപ്പനം കോശി വളരെയധികം ജനശ്രദ്ധ നേടുകയും അതോടൊപ്പം തന്നെ സിനിമയെ വേറെ തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആദ്യ സംവിധാനം ചെയ്ത അനാർക്കരി എന്ന സിനിമ പ്രണയരംഗത്തെ ഇത്രത്തോളം വൈവിധ്യമായി അവതരിപ്പിച്ച മറ്റൊരു സംവിധായകൻ കേരള സിനിമ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം പ്രണയത്തിൻ്റെ വേറൊരു തലത്തിലേക്കാണ് ആ സിനിമ എത്തിച്ചത്. സംവിധായകൻ രഞ്ജിത്ത്, സിനിമാക്കാരൻ സുരേഷ് കൃഷ്ണ, സച്ചയുടെ ഭൗതികശേഖരത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും കഴിഞ്ഞ ദിവസം 10 മുപ്പത്തഞ്ചോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇടുപ്പിലെ മറ്റു ശസ്ത്രക്രിയയ്ക്ക് ശേഷം Thank you.
ആരെങ്കിലും കാണാനുണ്ടോ? സമയം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയ തിരക്കഥ കൃത്തം സംവിധാനമായ സച്ചയുടെ പ്രതിശല്യകൾ സംസാരിക്കുന്നു. അദ്ദേഹം അവസാന സംവിധാനം ചെയ്ത അയ്യപ്പന ഘോഷി എന്ന ചലച്ചിത്രം വളരെയധികം ശ്രദ്ധ നേടുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ ശ്രദ്ധേയമായിരിക്കണം. മലയാളത്തിലെ സിനിമകളുടെ പ്രണയത്തിൻ്റെ വേറൊരുത്തലത്തിലേക്ക് എത്തിക്കാനായി സാധിച്ചു.
സച്ചിയുടെ സീനിയറാണ്. ചെറിയ കാര്യം കൊണ്ട് മലയാളത്തിൻ്റെ നിലവിലുള്ള സിനിമകൾ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് തന്നെ വളരെ ശ്രദ്ധേയമായ കാര്യം. ഷാഫുദ്ദീൻ സിനിമയിലൂടെ രംഗപ്രവേശം ചെയ്ത സച്ചിൻ, രാമലീല, ചേട്ടായിസ് അനർത്തലി എന്നീ സിനിമകളുടെ സംവിധാനം ചെയ്ത ഏറ്റവും കോശി എന്ന സിനിമ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയും സിനിമയെ മലയാള സിനിമ എത്തിക്കാൻ അദ്ദേഹം സാധിച്ചത് വളരെ ശ്രദ്ധേയമായ കൽപ്പനയാണ്. സച്ചിയെ മലയാള കരകളെ ചൊല്ലിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് ത്രിപുരം മിഷാനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്തയ്ക്ക് വേണ്ടി ദിലീപ് കുമാർ.